ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബോണ്ടയാണ്. അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ബോണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബോണ്ട തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കാൽ കപ്പ് തൈരും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ ബോണ്ടയ്ക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിരുന്നായിരുന്നു. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോ ബോണ്ടകളാക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം കൂട്ടിയും കുറച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ബോണ്ട ഇപ്പോൾ ഒരു വശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബോണ്ട ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയിരിക്കുന്ന മാവും കൂടെ നമുക്ക് ബോണ്ട തയ്യാറാക്കിയെടുക്കാം. നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുകയെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അടിവശവും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ എല്ലാ ബോണ്ടയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.